എല്ലാവർക്കും നമസ്കാരം. ശ്രീമാൻ ശ്രീമതിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗുരുവാടിയിൽ ഞങ്ങളിലേറെ കൗതുകമുണർത്തിയ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള രണ്ട് സർവീസുകളാണ്. നിങ്ങൾ ഈ എപ്പിസോഡ് ഒന്ന് കണ്ടു നോക്കൂ. ഗുരുവാടയിലെ ഒരു പ്രഭാതം പൊട്ടി വിടരുകയാണ്. കൗസല്യ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരസാർദൂല കർത്തവ്യം ദൈവമാഹികം. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടില് ഒരു പ്രഭാതം പൊട്ടി വിടരുന്നത്. അറ്റ്ലീസ്റ്റ് പല മലയാള സിനിമകളിലും പ്രഭാതം പൊട്ടിവിടുന്നത് കാണിക്കുന്നത് ഈ ഒരു വെങ്കടേശ്വര സുപ്രഭാതത്തോടെയാണ് മിക്കപ്പോഴും. ഗുടിവാടയിലെ പ്രഭാതം തികച്ചും വ്യത്യസ്തമാണ് കേട്ടോ. നമ്മൾ ഇപ്പൊ കണ്ട ദൃശ്യങ്ങളെല്ലാം തന്നെ ഗുടിവാടയിലേതാണെങ്കിലും നമ്മൾ ആ പ്രഭാതത്തിനെ കേരളത്തിലെ ഒരു ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്ന് അവതരിപ്പിച്ച് നോക്കിയതാണ്. യഥാർത്ഥത്തിൽ ഗുരുവാടയിലെ പ്രഭാതം എങ്ങനെയാണെന്ന് നമുക്ക് ദൃശ്യങ്ങൾ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കാം. ഗുരുവാടയിലെ വേസ്റ്റ് മാനേജ്മെന്റിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ഗാനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ചത്ത വണ്ടി എന്ന് പറഞ്ഞാൽ വേസ്റ്റ് വണ്ടി എന്നാണ് അർത്ഥം. ഈ പാട്ടിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ചത്ത വണ്ടി, അതായത് വേസ്റ്റ് വണ്ടി നിങ്ങളുടെ വീടുകളുടെ അടുത്തേക്ക് വരികയാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിലുള്ള വേസ്റ്റുമായിട്ട് റോഡിലോട്ട് വരിക, എന്നിട്ടത് ഞങ്ങൾക്ക് കൈമാറുക എന്നാണ്. നമുക്ക് ദൃശ്യങ്ങളിലോട്ട് കടക്കാം. ചപ്പുചവറുകളും ഫുഡ് വേസ്റ്റുകളും ഒക്കെ അലക്ഷ്യമായി വലിച്ചെറിയാതെ ഡസ്റ്റ്ബിന്നുകളിൽ നിക്ഷേപിക്കുക. പരിസ്ഥിതി മലിനീകരിക്കാതെ സർക്കാരിൻ്റെ മാലിന്യ നിർമാർജന പദ്ധതിയുമായി സഹകരിക്കുക. പ്ലാസ്റ്റിക് ബാഗുകളും കപ്പുകളും വർജിക്കുക. തലസ്ഥാനത്ത് പേപ്പർ ബാഗുകൾ, ജൂട്ട് കൊണ്ടുണ്ടാക്കുന്ന ബാഗുകൾ, കപ്പുകൾ ഇവയൊക്കെ ഉപയോഗിക്കുക. ശുചിത്വം എന്നത് ആരോഗ്യമാണ്. ഇതെല്ലാമാണ് മൈക്കിലൂടെ സദാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരാൾ മുകളിലത്തെ നിലയിൽ നിന്ന് താഴത്തേക്ക് ബക്കറ്റിലൂടെയാണ് വേസ്റ്റ് ഇറക്കി കൊടുക്കുന്നത്. Thank you.
വേസ്റ്റ് നിർമ്മാർജ്ജനമാണ് നടക്കുന്നതെങ്കിലും ഏതോ ഒരു ഉത്സവത്തിനുള്ള തയ്യാറെടുപ്പുകളായിട്ടാണ് ഗുരുവാളയിൽ എത്തുന്ന ഒരാൾക്ക് തോന്നുക. അങ്ങനെ ഓരോ വീടുകൾക്കും മുന്നിൽ എത്തി വേസ്റ്റുകളെല്ലാം എടുത്ത് നിരത്തുകളെല്ലാം വൃത്തിയാക്കുന്ന ആ രാവിലത്തെ ഒരു പ്രവൃത്തി ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജിയാണ്, അല്ലെങ്കിൽ ഒരു ഫീലാണ് ഗുരുവാടിയിലെത്തിയ ഞങ്ങൾക്ക് സമ്മാനിച്ചത്. ഊർജസ്വലരായ തൊഴിലാളികൾ, അത് നിരത്തുകൾ വൃത്തിയാക്കുന്ന സ്ത്രീകൾ മുതൽ ഫുഡ് വേസ്റ്റ് ഓരോ വീടുകളിൽ നിന്നും കളക്ട് ചെയ്ത് ആ വണ്ടിയിലേക്ക് എടുത്തിടുന്ന പുരുഷന്മാരും എല്ലാവരും വളരെ ഊർജസ്വലരായി കാണപ്പെട്ടു. ആരോഗ്യം വരുന്നത് ശുചിത്വത്തിലൂടെയാണ്. ഇത്തരം ഒരു പരിപാടി ആവിഷ്കരിച്ച ആന്ധ്രാ സർക്കാർ അഥവാ ഗുരുവാഡ മുനിസിപ്പാലിറ്റി അഭിനന്ദനീയമായിട്ടുള്ള ഒരു ജോലി അഥവാ അനുകരണീയമായിട്ടുള്ള ഒരു സൽപ്രവൃത്തിയാണ് അവരുടെ ജനങ്ങൾക്കായി നിർവഹിക്കുന്നത്. ഇതാ നമ്മുടെ സംസ്ഥാനത്തും അനുകരിക്കാവുന്ന മറ്റൊരു അഭിനന്ദനീയമായ മാതൃക. ഇതൊരു സഞ്ചരിക്കുന്ന റേഷൻ കടയാണ്. റേഷൻ ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ ജനങ്ങളുടെ വീട്ടുപടിക്കൽ എത്തിക്കുന്ന ഈ സേവനം നമ്മുടെ ഏവരുടെയും മനസ്സിനെ കടാതെ ആകർഷിക്കും. നമുക്കും അനുകരിക്കാവുന്ന ഈ രണ്ട് മാതൃകകൾ നമ്മുടെ അധികാരികളുടെ ശ്രദ്ധയിൽ പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി നമ്മളിത് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുന്നതിനായിട്ട് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് കമൻറ്റ് ഒക്കെ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗുരുവാഡയിലെ മറ്റ് വിശേഷങ്ങളുമായി ഇനി മറ്റ് വീഡിയോകളിലൂടെ നിങ്ങളെ കാണുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും വണക്കം.